ഹായ് ഞാൻ ദീപ അപ്പൊ ഇന്ന് ഞാൻ വർക്ക് ചെയ്തേക്കുന്ന രണ്ട് ടോപ്സ് കാണിക്കാന്ന് വെച്ചിട്ടാണ് വന്നേക്കുന്നത് അപ്പോ ടോപ്പും അതിന്റെ ബോട്ടവും പിന്നെ ഷോളും പെയർ ചെയ്തിട്ട് എങ്ങനെ വരും എന്നുള്ളത് കാണിക്കുന്നുണ്ട് അപ്പൊ ആദ്യത്തെ ടോപ്പ് എന്ന് പറയുന്നത് ഇതാണ് ഇതൊരു പീകോക്ക് ബ്ലൂ കളറാണ് കറക്റ്റ് ആയിട്ട് നമ്മുടെ വീഡിയോയിൽ എങ്ങനെ അത് വരും എന്ന് എനിക്കറിയില്ല നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഒരു ഡബിൾ ഷെയ്ഡാണ് വരുന്നത് പീകോക്ക് ബ്ലൂ തന്നെ വേറൊരു ഒരു ഒരു ഗ്രീൻ പീകോക്ക് ഗ്രീൻ ഷെയ്ഡും കൂടെ വരുന്ന ഒരു ഡബിൾ ഷെയ്ഡഡ് കളറാണിത് ടഫേട്ട എന്ന് പറയുന്ന മെറ്റീരിയലാണ് അപ്പൊ ഇതില് മെയിൻ ഹൈലൈറ്റ് വരുന്നത് നമ്മുടെ സ്ലീവിലാണ് സ്ലീവില് ഇതുപോലെ മയിൽപീലിയുടെ പോലത്തെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ഇതില് കൂടുതലും വന്നേക്കുന്നത് മെഷീൻ എംബ്രോയിഡറി ആണ് നമ്മുടെ ഉഷ ജനാം 450E മെമ്മറി ക്രാഫ്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്തേക്കുന്നതാണ് ഈ ഒരു ഈ സൈഡിലൊക്കെ കാണുന്ന അരി വർക്കിന്റെ പാനി വർക്ക് എന്ന് പറയും അതുപോലത്തെ ഒരു ലുക്ക് ഒരു എഫക്റ്റ് കൊണ്ടുവരത്തക്ക രീതിയിൽ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീനിൽ തന്നെയാണ് ഈ ഒരു ഭാഗമൊക്കെ ചെയ്തേക്കുന്നത് ഈ ഒരു ഭാഗവും ഇങ്ങോട്ടേക്കും പിന്നെ അതിന്റെ പുറത്ത് നമ്മൾ ബീഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റോൺ വർക്ക് ഉണ്ട് അതിന്റെ പുറത്താണ് സ്റ്റോൺ വർക്കും അതായത് മെഷീൻ എംബ്രോയിഡറിയുടെ പുറത്താണ് നമ്മൾ ബീഡ് വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ ചെയ്തേക്കുന്നത് പിന്നെ താഴെയും ബീഡ്സ് വരുന്നുണ്ട് പിന്നെ അതിന്റെ ഒരു ചെറിയ ഒരു ലൈറ്റ് ആയിട്ടൊരു വേർഷൻ ഇവിടെ ചെസ്റ്റിന്റെ ഈ സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് ആ ഒരു അതേ വർക്ക് തന്നെ അപ്പൊ ഈ ഒരു സ്ലീവിലും സെയിം വർക്ക് ഉണ്ട് അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു കുർത്ത ടോപ്പ് മെയിൻ ടോപ്പ് വരുന്നത് അപ്പോ ഇത് അത്യാവശ്യം നല്ല നീളത്തിലാണ് ചെയ്തേക്കുന്നത് പിന്നെ ഇതിന്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് ഇതൊരു ഷിഫോൺ ഒരു ചന്തേരി ഷിഫോൺ മിക്സ് ആണ് ഒരു ഷോള് വന്നേക്കുന്നത് പിന്നെ അതിന്റെ ബോട്ടം നമ്മള് ചുരി ബോട്ടം തന്നെയാണ് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കളർ തന്നെയാണ് ബോട്ടം വന്നേക്കുന്നത് അപ്പൊ ഇതാണ് ആദ്യത്തെ കുർത്ത ടോപ്പ് വർക്ക് ചെയ്തതാണ് അപ്പോ നമ്മളിവിടെ മെഷീൻ എംബ്രോയിഡറി ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മെഷീൻ എംബ്രോയിഡറിയും അതുപോലെ അതിന്റെ കൂടെ ചേർന്ന് പോകുന്ന രീതിയിൽ ബീഡ് വർക്കും എടുക്കുന്നുണ്ട് ഒത്തിരി ഹെവി ആയിട്ടുള്ള ബീഡ് വർക്ക് ഇവിടെ എടുക്കുന്നില്ല തൽക്കാലം എംബ്രോയിഡറി വർക്ക്സ് ആണ് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ രണ്ടാമത് കാണിക്കാൻ പോകുന്നത് ഒരു ഗ്രീൻ കളർ ടോപ്പാണ് ഇതും ഡബിൾ ഷെയ്ഡ് ആണ് ഗ്രീനിന്റെ കൂടെ ഒരു ഷെയ്ഡായിട്ട് വരുന്നത് നമുക്ക് ഓറഞ്ചിഷ് കളറാണ് ഗ്രീനിന്റെ കൂടെ വരുന്നത് അപ്പോ ഗ്രീനും ഓറഞ്ചും കൂടെയുള്ള ഡബിൾ ഷെയ്ഡഡ് ലുക്ക് ആണ് ഇതിന് വരുന്നത് നമ്മുടെ വീഡിയോയിൽ ഇത് എത്രമാത്രം എടുത്തു കാണുമെന്ന് എനിക്കറിയില്ല എന്തായാലും വീഡിയോയിൽ കാണുന്നതിലും കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് പിന്നെ ഇത് ടഫേറ്റ് ആണ് മെറ്റീരിയൽ അപ്പൊ ഇതിലും കൂടുതലും വർക്ക് വന്നേക്കുന്നത് കയ്യിലാണ് സ്ലീവിലാണ് വന്നേക്കുന്നത് വർക്ക് അപ്പൊ ഈ കാണുന്ന കുറച്ച് പൂക്കളും പിന്നെ ഈ സ്ലീവിന്റെ ഇവിടെ ഒരു പൂവും പിന്നെ ഇങ്ങനെ ഒരു മാംഗോ ഡിസൈൻ വന്നേക്കുന്നത് മാത്രമാണ് നമ്മൾ മെഷീൻ എംബ്രോയിഡറിയിൽ ചെയ്തേക്കുന്നത് ബാക്കിയെല്ലാം ബീഡ് വർക്കാണ് ഇതിന് ചുറ്റും ബോർഡർ കൊടുത്തേക്കുന്നത് ബീഡ്സ് വെച്ചിട്ടാണ് ഫുൾ ബീഡ് വർക്കാണ് വന്നേക്കുന്നത് ഈ ഭാഗത്തും ബീഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് പിന്നെ ഇതിന് പെയർ ചെയ്യാനായിട്ട് ഒരു ദുപ്പട്ട ഓറഞ്ച് ഷെയ്ഡിലുള്ള ഒരു ദുപ്പട്ടയും അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കോട്ടൺ എല്ലാം രണ്ടും കോട്ടൺ ആണ് നമ്മള് ബോട്ടം ചെയ്തേക്കുന്നത് രണ്ടും കോട്ടൺ ആണ് ചുരി ബോട്ടം ആണ് ചെയ്തേക്കുന്നത് അപ്പൊ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ചുരി ബോട്ടവും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് രണ്ട് വർക്ക് കാണിക്കാനുണ്ടായിരുന്നത് അപ്പൊ ഇത് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു നല്ലൊരു ലുക്ക് കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക്